ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. അപ്പൊ ഇന്ന് പെരുന്നാളാണ്. അപ്പൊ പ്രത്യേകിച്ച് എന്താ പെരുന്നാളിന്റെ വീഡിയോ എന്ന് വെച്ചാ, ഞാൻ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പെരുന്നാൾ ആഘോഷിക്കാന്ന് വെച്ചപ്പോ അച്ഛൻ വന്നു. എന്നും വീഴ്ച ഫുഡ് ഉണ്ടാക്കി. അല്ല, അച്ഛന്റെ ഒരു ഇതാണ്, വയ്യാണ്ടാവാണ് ഈ കൊറേ ഫുഡ് കാര്യങ്ങളൊക്കെ അവസാനം വയ്യാണ്ടാവാണ്. അപ്പൊ ഇന്ന് പുറത്തേക്ക് പോവാന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. എത്രത്തോളം സത്യാവുന്ന അറിയില്ല. ഇന്നലെ സിനിമയ്ക്ക് കൂടെ നമുക്ക് പോവാൻ പറ്റിയില്ല. അത് അങ്ങനത്തെ സാഹചര്യം ഏകാനായിട്ടാണ്. അതിന് വിഷമമൊന്നുമില്ല, നമ്മള് ഹാപ്പിയായിരുന്നു. അപ്പോ ഇന്ന് സിനിമയ്ക്കൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ. മകൾ സിനിമ, നല്ല സിനിമ, കുടുംബ ചിത്രം എന്ന് പറഞ്ഞിട്ട് ഒരു മകളാണ് ജയറാമിന്റെ സിനിമ. അപ്പൊ അങ്ങനത്തെ എല്ലാ സിനിമ ഇറങ്ങി എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടട്ടാ. അപ്പോ അതൊന്ന് കാണാൻ പോണം. അപ്പോ ഇന്ന് രാവിലെ തൊട്ടുള്ള പെരുന്നാളിന് ഇന്നത്തെ ഒരു ഫുൾ ഡേ ആണ് കേട്ടോ ഞങ്ങൾ കാണിക്കുന്നത്. ഇന്ന് എന്തൊക്കെയാവും എന്ന് അറിയില്ല. ഇന്നത്തെ ഒരു ഫുൾ ഡേ ആണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാ നോക്കാം. നമ്മള് ഇഡ്ലിക്ക് വെച്ചിട്ടുണ്ട്, ഇഡ്ലി സാമ്പാറിന് ഇതിപ്പോ കട്ടൻ ചായ വെച്ചോട് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ സാമ്പാർ കള്ള സാമ്പാറാണ്. ഒരു ഉരുളകളും ഒരു സബോളയും ഒരു നാലഞ്ച് ചോന്നോട്ട് ഇട്ട സാമ്പാറായി. അപ്പൊ വീഡിയോ എടുക്കാൻ നമ്മുടെ പൊന്നു പല്ലേപ്പും കാരണക്കാന്ന് പൊന്നു വന്നിട്ടുണ്ട്. ആ പൊന്നാണ് വീഡിയോ ഗ്രാഫർ. ഇപ്പൊ കൈമാറാണ് പൊന്നാ. ഞാൻ നല്ല സ്വപ്നം എടുക്കുന്നു എന്റെ കല്യാണം കഴിഞ്ഞ പോലെ. ഉണ്ണിനെ കണ്ടാവുമ്പോ പ്രസവിക്ക കാരണതാണ്ട് ഉണ്ണീനെ കണ്ടിട്ടില്ല. ഞാനിങ്ങനെ ഫോട്ടോ നോക്കി വീഡിയോ ഒക്കെ ഞാൻ കിടന്നത് സ്വപ്നം. നമുക്ക് ഉണ്ടാക്കിയല്ല എന്താ പിന്നെ പോലീസിന്റെ പ്രശ്നം. ഇന്ന് പൊന്നു മേടിച്ചു കാണാണ്ടായിട്ട് അത് ഞാൻ റെഡാന്ന് വെച്ചിട്ട് എടുത്ത് ഞാൻ പുതിയ കളർ മേടിച്ചത് കണ്ടാ. നോക്കി ചെല ഭംഗിണ്ടാവും. പോലീസ് ഇപ്പൊ പോയിട്ടിരിക്കണ ഇസ്രേണം. ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നായിരുന്നു ഉദ്ദേശിച്ചത്. ഇത് ബ്രേക്ക്ഫാസ്റ്റാ നമുക്ക് നാല് അച്ഛൻ. നമ്മൾ ഇന്നാള് കഴിച്ച മന്തി പോലത്തെ ഹോട്ടലില് വേണ്ട. അത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് കഴിക്കണം കഴിക്കണം. പക്ഷെ അത് ആകെ ചീറ്റി പോയി. ഒരു മന്തിയുടെ ഒരു ഗുമ്മ കിട്ടിയില്ല. മന്തി നല്ല ലൈറ്റ് ചൂടൊക്കെ കിട്ടി. അവര് ചൂടുണ്ടായിരുന്നില്ല. മന്തി ടേസ്റ്റില്ല, അവര് അൽഫാമ ടേസ്റ്റില്ല. എന്താ അമ്മ ഇഡ്ലി ഒരടി? ഇഡ്ലി സാമ്പാർ. ഇഡ്ലി ആയി, ചട്ടിണി ആയി, സാമ്പാറായിട്ടില്ല. സാമ്പാറാവണല്ലോ. പെട്ടെന്നുണ്ടാക്കാൻ സാമ്പാറാണല്ലോ. അഞ്ചു കൊട്ട സാമ്പാർ പിന്നെ കയ്യോന്ന് പറഞ്ഞാല് ഇഡ്ലിക്ക് നാളെ കിട്ടിക്കണം. അപ്പൊ ഈ സാമ്പാർ നമുക്ക് മുതലാവണം. ഓക്കെ. പുറത്തുനിന്ന് ഫുഡാകുമ്പോ സാമ്പാർ ഇരിക്കും. നാളെ കൂടി ആണെങ്കിൽ രാവിലത്തെ ചമ്മന്തി. ചമ്മന്തി ഉണക്കന് സാമ്പാറ് ചട്നിയും ചമ്മന്തിയും വേണം. ഒറ്റക്കാരി കേറ്റാണ് അവിടെ വാരി വെച്ചെടുത്ത്.
ഇത് നമ്മുടെ ഒന്നല്ലാത്ത മേമ്മടിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അമ്മ തടി കറിക്കണെന്നൊന്നും പറയക്കണ്ട. ഞങ്ങൾ അമ്മ ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടം ദേശം തിരിയാൻ നിക്കേ. തെല്ല കുട്ടി മാക്കാച്ചി കുട്ടി കോക്കാച്ചി കുട്ടി അമ്മ ദോശ ചമ്മന്തി ദോശ അൻ്റെ ആയിരുന്നു. ഇതൊന്നും പൊട്ടിക്കടേ പൊട്ടിക്കേ. അപ്പതാ എന്താ പറയാ, പിന്നെ നമ്മള് കൊറേ നേരം വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മള് എന്താ പറയാ, മാമ പോയി, മാമ ഷോപ്പിക്ക് പോയി. ഇനിയിപ്പോ മാമിക്ക് എന്തോ വർക്കിന്റെ എന്തോ പരിപാടി ഉണ്ട്, അതുകൊണ്ട് പോയതാട്ടോ. അല്ലെങ്കിൽ നമ്മളിവിടെ കറങ്ങാൻ വന്നേനെ. ഇപ്പൊ അമ്മയും കുണുക്കനെ കൂടി കുളിക്കാൻ പോയിട്ട് അച്ഛനെ കൂടിയിട്ട് എന്റെ കുളിയൊക്കെ കഴിക്കും. ഇനി ഡ്രസ്സ് മാറാൻ പോവാണ്. എന്താ പള്ളിലൊക്കെ കഴിച്ചാന്ന് ഇരുന്നിട്ടുള്ളു. ഞാൻ പുറത്തു പോകുമ്പോ എപ്പോഴും പല്ല് വയ്ക്കും. അത് എന്താണോ, ആദ്യം പല്ല് കെട്ടിപ്പൊട്ടുള്ള ശീല. പുറത്തു പോകുമ്പോ പല്ല് വെച്ചിട്ട് അല്ലെങ്കിൽ സമാധാനം ഉണ്ടായില്ല, നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പോഴൊന്നും എന്തോ സുഖക്കുറവാ. അപ്പൊ പല്ല് വെച്ച് നല്ല സമാധാനായിട്ട് പോയിട്ട് വരാം. വല്ല കേച്ചിന് ഡ്രസ് മാറാൻ നിക്കാണ്. മുടിയൊക്കെ ഒന്നും ഉണങ്ങിയില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ ഉണങ്ങാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നടക്കായിരുന്നു. ഇപ്പൊ ഏകദേശം സെറ്റായി. ഇനി ഇപ്പൊ ഒന്ന് കുളിച്ച് അയ്യോ കുളിക്കല്ല, ഡ്രസ് മാറി കഴിക്ക ഏകദേശം ശരിയാവും. ഇപ്പൊ എന്തായാലും ഞാൻ ഡ്രസ്സൊക്കെ മാറി കാണാം, അവരൊക്കെ എത്തട്ടെ. അപ്പൊ ഞങ്ങള് പോവാ, എല്ലാരും ഡ്രസ് മാറിയിരിക്കണം. ഇത് നോക്കണ്ടേട്ടാ, ഇത് ഒരു ജാക്കറ്റ് കാണണേ പലമായി മൊത്തം വലിച്ച് ഞാൻ കസാര വീട്ടിൽ വന്നിട്ടൊക്കെ മടക്കിയാണ് കേട്ടത്. ഇത്രയും ആൾക്കാരും ഡ്രസ് എങ്ങനെ, പിന്നെ എനിക്ക് അധികം ജാക്കറ്റുകൾ അടിച്ചു കിട്ടാതെ ശരിയില്ലാത്ത ജാക്കറ്റുകൾ ഓർമ്മ. അപ്പൊ ഇതിന് പച്ച ജാക്കറ്റ് ഇടാച്ചു, പച്ച നോക്കിയാൽ പച്ച മഞ്ഞ വളി ഇടാന്ന് വെച്ചു, കിട്ടിയില്ല. അപ്പൊ ഞാൻ കറുപ്പാക്കി, അപ്പൊ കറുപ്പ് മഞ്ഞ വളി കൊടുത്തു. അപ്പൊ എല്ലാവരും മേക്കപ്പിലാണ്, എനിക്ക് കറുപ്പാണ്. അച്ഛൻ മഞ്ഞ ഷർട്ട് കറുപ്പ് ഷർട്ടൊക്കെ ദേശിച്ചു. അച്ഛന് ഇത്രയും പിള്ളേർ എന്താണ്, ഞാൻ ഈ കമ്പനി പോലെ ഈ കമ്പനി ഇതുപോലെ സിമ്പിൾ അല്ലേ. കുഞ്ഞിന്റെ അതേ കോപ്പി റൈറ്റ് ഞങ്ങൾ ഓടിപ്പോയേ വരാം. അതിനൊന്ന് കൊതിപ്പിക്കരുത് കേട്ടാ. കൊല്ലട്ടെ നിന്നെ മാക്കിയപ്പോ എന്റെ ഡ്രസ്സിനൊക്കെയാണെന്ന്. ഇത് നിന്റെ ഈ കുഞ്ഞാഴ്ച ഉണ്ടായില്ല, ഇനി ഞാൻ തന്നെ കണ്ടു വന്നു. നന്ദിയാണ് കണ്ടു, നന്ദി. സ്നേഹം കൊടുക്കുന്ന എന്ത്, ഇത് നാലോളിയെന്ന് പറഞ്ഞാ ഏറ്റെടുക്കാച്ചു. രണ്ടു കുട്ടികളും നമുക്ക് കുഞ്ഞ്, ഞാൻ വേറും പുറം പോക്ക് മുമ്പി. മതി സാരി കുറച്ച് പെരുന്നാളൊക്കെയല്ല. സാരി വേങ്ങിയില്ലേ പുതിയ ഞാൻ സൂചി ആരും പടവ് ഞാനല്ല അമ്മ അതൊന്നും പിടിപ്പിച്ചില്ല.
നിങ്ങളെ എത്തിക്കണം വെച്ചു. ഇപ്പൊ ഇനി ഫേടാ അല്ല ഒന്ന് ഇതാക്കി. അപ്പൊ ദീ ഞങ്ങളെല്ലാരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ സമയം ഏകദേശം 2:30 ആയി. അപ്പൊ നമ്മള് വിചാരിച്ചു ഞാൻ ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ എവിടേക്ക് പോവാൻ തീരുമാനിക്കാന്ന്. അപ്പൊ പെരുന്നാളൊക്കെ അല്ലേ, അപ്പൊ ഒരു ബിരിയാണി കഴിക്കഴിച്ചിട്ട് പാർക്കിനടക്കില്ലേ, കുണുക്കം പാർക്കാണ് പറയണത്. അപ്പൊ നമ്മൾ ആദ്യം ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ പോയല്ല, കുണുക്കാ ബിരിയാണി കഴിക്കണ്ടേ. ബിരിയാണി കഴിച്ചിട്ട് നമുക്ക് പാർക്കിൽ പോവാം. ഓക്കെ, അവനി രാവിലത്തെ ദിവസം നമ്മള് രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ്? ഇഡ്ഡലിയാണ് ദോശയാണ് ഞാൻ ഇഷ്ടം. അപ്പൊ രണ്ടു മൂന്ന് നേരമായിട്ട് അവ അത് കഴിക്കും. അപ്പൊ അവൻ അങ്ങനെ വിശക്കണില്ല, അവ വരുന്ന നേരത്തോടൊക്കെ 2 ദിവസം ഇഡ്ഡലി കഴിച്ചാൽ കുണുക്കന് ഇനി ഒന്നും വേണ്ട. അപ്പൊ ഞങ്ങള് ബിരിയാണി കഴിക്കാൻ പോണ്. അച്ഛൻ ഞാൻ കണ്ടോളൂല് പോയിട്ട് പിച്ചറും ചായയൊക്കെ ചൂടാക്കി വെച്ചേന്നില്ലേ. ചായ കുടിച്ചില്ല? ഇല്ല, ഞാൻ പാല് ചൂടാക്കി വെച്ചതാ. കുടിച്ചില്ല? ഒരു ലഡു വെച്ചിട്ടില്ല, ഒരു ലഡു കൊണ്ടുകൊണ്ട് മൂന്നാല് കൂടി വെച്ചു. അതെ, അപ്പൊ അവള് ലഡു വെച്ചു, ഞാൻ കുഞ്ഞി പീസ് ലഡു. അപ്പൊ നമ്മളെന്തായാലും പോവാണ്. ഭക്ഷണം കഴിക്കുമ്പോ ഇനി നമുക്ക് ബാക്കി ഡീറ്റെയിൽ കാരണം എങ്ങോട്ടാണെന്ന് പോവാന്നുള്ളതിന്റെ ഒരു വിവരം വയ്ക്കാം. അങ്ങനെ കണ്ടു വന്നപ്പോ കോഫി പോട്ട് ഇഷ്ടമായി തുടങ്ങി കേട്ടോ. മുഖം നീള മുഖം തോന്നിക്കണ്ടല്ലേ, അപ്പതാ നമ്മള് ഇപ്പൊ ആദ്യം ഫുഡ് കഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ വെച്ചു. കാരണം ഞങ്ങൾ ഉച്ചക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങള് ഒരു 3:45 കഴിഞ്ഞിട്ട് ഞങ്ങള് കുന്നോളത്തുള്ള മലബാർ ജംഗ്ഷൻ റെസ്റ്റോറൻറ്റിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരു 3:45 കഴിഞ്ഞിട്ട് അതിന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഇങ്ങനെ ഇരിക്കുക. അപ്പൊ നമ്മള് കുണിക്കുമ്പോൾ കുറുമ്പ് കാണിക്കുന്നുണ്ട്. അപ്പൊ അമ്മ അവളിനൊക്കെ ചെയ്തോണ്ടിരിക്കണം. അപ്പൊ നമ്മളെ ഫുഡ് എത്തി, നമ്മളൊരു 3 ബിരിയാണി ഓർഡർ ചെയ്ത്. നമുക്ക് അതിന് മാത്രം ഫുഡ് കഴിക്കില്ല പുറത്ത് പോയി കഴിഞ്ഞാൽ. പിന്നെ 2 ലൈം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതന്നെ കഴിച്ചിട്ട് ഞങ്ങളെ വയറൊക്കെ നിറഞ്ഞു വിട്ടാ. അപ്പോൾ പിന്നെ കുണുക്കനെ കുണിക്കാതെയൊന്നും കഴിക്കില്ല ഞങ്ങൾക്കറിയാം. പിന്നെ ഞാനും കുഞ്ഞിനെ ഒരു ഫുൾ ബിരിയാണി കഴിക്കാനുള്ള ആൾക്കാരും ആയിട്ടില്ല. വീട്ടിലൊക്കെ ആകുമ്പോൾ പിന്നെ ഇടക്കിടക്ക് ഇരുന്ന് കഴിക്കും, പുറത്ത് പോയാലും തന്നെ ഒരുപാട് ഫുഡൊന്നും കഴിക്കില്ല. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കട്ടെ. നമ്മൾ കുണുക്ക ഒറ്റയ്ക്ക് കഴിക്കുന്നുണ്ട്, കുണിക്കുമ്പോൾ അമ്മേരെ പ്ലേറ്റിൽ നിന്ന് കഴിക്കുന്നുണ്ട്. കുഞ്ഞിനെ കാണാല്ലോ കേട്ടോ, കുഞ്ഞ് വീഡിയോയുടെ ബാക്കിലിരുന്നു. അവൾക്ക് സമാധാനമായിട്ട് ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവള് വീഡിയോയുടെ ബാക്കിലിരുന്നു. അപ്പോൾ അതാ നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ, നല്ല ബിരിയാണിയൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ ഫുഡ് കഴിച്ചാൽ വേറെ ചർച്ചയും കൂടി ഉണ്ട്. കാരണം ഞങ്ങൾ എവിടേക്ക് പോകണമെന്ന് ഇതുവരെ പ്ലാൻ എത്തിണ്ടായിരുന്നില്ല. അപ്പോഴത്തേ നമ്മള് ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ മലബാറിൽ നിന്ന് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി കഴിച്ചു. മൂന്നെണ്ണം പറഞ്ഞോളൂ കേട്ടോ, അതന്നെ കഴിച്ച്. സത്യം മലബാർ ജംഗ്ഷൻ വയറ് നിറഞ്ഞു ഭയങ്കരമായിട്ട്. മൂന്നെണ്ണേ ഉള്ളൂ, പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വയറിട്ട് നിറഞ്ഞു. അപ്പൊ അതൊക്കെ കഴിച്ചു. ഇപ്പൊ നേരെ ഞങ്ങള് കുറച്ച് നേരം കുന്നാളത്തോണ്ടിട്ട് എവിടേക്ക് പോവും എന്നാലോചിച്ചു. അപ്പൊ അങ്ങനെ അവസാനം ഞങ്ങള് ശോഭ സിറ്റി എത്തിയിട്ടുണ്ട്. ബാക്കിയാ എടുക്കണം. അങ്ങനെ നമ്മൾ ഷോപ്പ് സിറ്റി ഉള്ളിൽ കയറിയതിൻ്റെ ശേഷം, മാളിൻ്റെ ഉള്ളിൽ കയറിൻ്റെ ശേഷം, ഞങ്ങൾ അങ്ങനെ വീഡിയോയിൽ ആദ്യം ഞാൻ സംസാരിച്ചില്ല കേട്ടോ. കാരണം ആദ്യം ഞങ്ങൾ നിൽക്കുന്നിടത്ത് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ സംസാരിച്ചിട്ട് ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ. കുണുക്കാൻ ഭയങ്കര ഒരു ഉറങ്ങായിരുന്നല്ലോ. അപ്പോൾ എഴുന്നേറ്റൻ്റെ ഒരു ഉറക്ക ക്ഷീണത്തിലായിരുന്നു കുണുക്കനും. കുണിക്കും എഴുന്നേറ്റുണ്ടായിരുന്നില്ല, കുണിക്കും ഉറക്ക തന്നെയായിരുന്നു. അപ്പോൾ അതാ നമ്മളെ അച്ഛൻ വാഷ്റൂമിലേക്ക് പോയി കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒന്നിങ്ങനെ നടക്കണുള്ളൂ, അച്ഛൻ ഇപ്പോഴേക്ക് എത്തുമെന്ന് അറിയാം. അപ്പം മെല്ലെ നടന്നു. പിന്നെ അച്ഛത്തി അച്ഛത്തി പിന്നെ കുണുക്ക് അച്ഛൻ്റെ എയിമേലെ വിളിക്കും. പിന്നെ അമ്മേനെയൊന്നും അമ്മേനെയല്ല, ഞങ്ങൾ ആദ്യം വേണ്ടല്ലോ. അപ്പം ഞങ്ങൾ ഇതാ എന്ത് ചെയ്യണമെന്ന് പ്ലാനിങ്ങും ഇല്ല, ഞങ്ങൾ ജസ്റ്റ് നടക്കേ കയറിയെന്നുള്ള ഫുഡൊക്കെ അടിച്ചിട്ടാണല്ലോ വന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഫുഡ് കഴിക്കണമെന്നില്ല, ഡ്രസ്സ് എടുക്കാനുള്ള പ്ലാനിങ്ങില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന്
എന്താ പറയുക, എന്തായാലും രാവിലെ തൊട്ട് വൈകുന്നേരം പുറത്ത് കറങ്ങാലോ എന്നുള്ള പ്ലാനിലെല്ലാം ഇറങ്ങിയത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തന്നെ അവിടെ എല്ലായിടും നടന്നു. അങ്ങനെ നമ്മളെ കുണുക്കാട് ഓരോരോ സ്ഥലങ്ങൾ കാണിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, അവിടെ വന്നിട്ട് കളിച്ച രണ്ട് മൂന്ന് സ്ഥലങ്ങളൊക്കെ അവനെ അറിയാം. അപ്പോൾ അവൻ അങ്ങോട്ട് പോകണമൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. ഞങ്ങൾ അവിടെ നിന്നൊക്കെ തിരിച്ച് തിരിച്ച് വേറെ സ്ഥലങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ അമ്മ മാസ്ക് വെച്ചിട്ടും, ഞാൻ ചോദിച്ചു അമ്മ മാസ്ക് എടുത്തില്ലേ വെച്ചു. അപ്പം വന്ന് എടുത്തിട്ട് പറഞ്ഞപ്പോൾ പിന്നെ വേറെ അച്ഛനെ വെപ്പിച്ചു കൊടുത്തു മാസ്ക്. അമ്മയ്ക്ക് ഭയങ്കര മടി മാസ്ക് വയ്ക്കുക, ഇനി ചെയ്യണമൊക്കെ ഇട്ട കണ്ട കണ്ട. അമ്മയ്ക്ക് മാസ്ക് ഒക്കെ വെച്ചാൽ ഭയങ്കര മടിയാണ്. ഇനി എന്തായാലും ബാക്കി വിശേഷം നമുക്ക് കാണാം. ഞാൻ എന്തായാലും സംസാരിച്ച് ബോറടി അടിപ്പിക്കണില്ല. അപ്പോ നമ്മളന്ന് ഗൾഫിന്ന് എയർപോർട്ടിൽ കൊണ്ടുവരാൻ പോയില്ലേ അച്ഛന്റെ കൂട്ടുകാരൻ മത്തായി, മത്തായി മത്തായി അവന് തന്നെ. പക്ഷെ മത്തായി എന്നല്ലാടെ പേര് ബിജീഷ് എന്നാണ് പേര്. നമ്മള് ചെറുപ്പം വിളിക്കണത്. അപ്പൊ കുണുക്കന്ന് വരുമ്പോ പറഞ്ഞല്ലോ വഴിയിൽ എവിടെയെന്ന് വെച്ചാ മത്തായിനെ കാണാനില്ലെന്നു. അപ്പൊ ഇന്ന് കുണുക്കൻ പറഞ്ഞല്ലോ മത്തായിനെ കാണാനില്ലെന്ന്. അപ്പൊ ഇവിടെ മുപ്പിലേക്ക് പെണ്ണന്വേഷിച്ച് പെണ്ണൊന്നും ശരിയായിട്ടില്ല. അപ്പൊ അതിന്റെ നിരാശയില തോന്നണം. ഒരു മരച്ചോട്ടിൽ ഇരിക്കുന്നുണ്ട് അവൻ. വല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ പറയട്ടാ. അപ്പൊ നമ്മുടെ സ്വന്തം ഒരാളുണ്ട്. അപ്പൊ നമുക്ക് കാണിച്ചാട്ടാ. അപ്പൊ നമ്മളെ അച്ഛന്റെ ഫ്രണ്ട് അവിടെ ഇരുന്നിട്ട് ഫോണിൽ കളിക്കണ്ട കേട്ടാ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് നടന്ന് പോയോണ്ടിരിക്കാണ്. ആള് ഞങ്ങളെ കണ്ടിട്ടില്ല. ഞങ്ങള് മെല്ലെ പോയോണ്ടിരിക്കാണ്. ആളെ കണ്ട എന്താ പ്രതികരണം എന്നറിയാണ്ടിട്ട് എന്തേലും മത്തേരം അതപ്പൊ കണ്ടു. അപ്പൊ ഞങ്ങള് ബാക്കി വോയിസ് ഉണ്ടാ ഞാൻ കൊടുക്കും. ഇവിടെ ഒന്നും വോയിസ് ഇല്ല, കുണുക്കന്റെ ഓളിയാണ്. അത് ഞാൻ വീണ്ടും കട്ട് ചെയ്തത്. ഞങ്ങളെ തൃശ്ശൂർക്കൊന്നതാണ് പെരുന്നാള്. നിങ്ങൾ ശാപ്പാസിറ്റിയിൽ വന്ന് പ്രദീപിനെ അവിടെ കാണണ്ടേ? അങ്ങേട്ട രാജു ഞങ്ങൾ കണ്ടില്ല. അങ്ങേട്ട എങ്ങനെ മത്തായനുണ്ട്? അതല്ലേ ഇന്ന് വരുമ്പോ കൊടുക്കണം. മത്തായനെ കാണാൻ മത്തായനെ കാണാനല്ലോ ഒന്ന് മത്തായി ഇവിടെ പാറമ്പടത്തല്ല ഇരിക്കണ കണ്ട. കുണുക്ക മത്തായിട്ട് ഇവിടെ ഇരിക്കണേ. അപ്പൊ ഇവിടെ വരെ വെള്ളം ഉണ്ടാവാറില്ല. അപ്പൊ വെള്ളം വറ്റി വറ്റി ഇത്രയും ജൂണാമ്പിക്ക് സെറ്റ് ആവും. നമ്മുടെ ശോഭാ സിറ്റി Good.
ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വൈറ്റ് ഹൗസ് നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടേക്ക് വന്നിക്കാട്ടെ. ഞങ്ങൾ മാളിൽ നിന്നൊന്നും കഴിച്ചില്ല. അപ്പം അമ്മയച്ഛന് ചായ കുടിക്കുന്നുണ്ട്. അമ്മയും ഇവിടെയും എന്തോ സംസാരിക്കുന്നുണ്ട്, പക്ഷെ അവിടെ എന്തോ പാട്ടോ എന്തോ ഉണ്ടായിരുന്നു, അതാണ് ഞാൻ വോയിസ് കട്ട് ചെയ്തത്.
നമ്മളെ കുണുക്കാൻ ഫോണിൽ ഭയങ്കര കാർട്ടൂൺ കാണലാണ്. അപ്പോൾ അതായത് ഒക്കെ നമ്മൾ ഫുഡ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്, പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്, ചാരിമേം വേണ്ടിട്ടാ ചില്ലി ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ അധികം ഒന്നും കഴിച്ചില്ല, ഞാൻ ഐസ്ക്രീം കഴിച്ചു, ഉച്ചത്തെ ബിരിയാണി കഴിച്ചതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു, എന്തോ ആ കഴിച്ചിട്ട് വിശപ്പൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വൈറ്റ് ഹൗസിൽ നിന്ന് ഫുഡൊക്കെ അടിച്ചു, നമ്മളിനി മൂവിക്ക് വന്നിക്കാണ്. അത് കറക്റ്റായിട്ട് പറയാത്ത എന്താ സിനിമയുടെ കുണുക്കളുണ്ടാണ്, അതായത് മകൾ സിനിമ കാണാനാണ്. സിനിമ എന്ന് പറഞ്ഞ നമ്മളെ കുണുക്ക വയലല്ലോ, അതിന് ഇഷ്ടമല്ല, അതുകൊണ്ട് അപ്പൊ നമ്മള് ആറച്ചില്ലേ കാക്കശ്ശേരി കുന്നാളം അവിടേക്കാട്ടാ നിൽക്കണം. കുണുക്കരെ കയ്യാണ്ട, കുണുക്കരെ കയ്യാണ്. അല്ല അയ്യോ, 9 മണിയുടെ ഷോ അതും കൂടി കണ്ടു കഴിഞ്ഞു, സമാധാനം കഴിഞ്ഞു വീട്ടിൽ കണ്ടും തുടങ്ങി. പിന്നെ പെരുന്നാളൊരു ഫുൾ അടിച്ച് പൊളിച്ച്, ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഭയങ്കര ഇഷ്ടം, ഞങ്ങൾക്ക് ഇങ്ങനെ തട്ടിമുട്ടി ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പതാ നമ്മള് സിനിമയൊക്കെ കഴിഞ്ഞു, സത്യമാണ് വീടെത്തിട്ടാ. എത്ര മണി സമയം? 12 മണിയായിട്ടാ. അപ്പൊ സിനിമയൊക്കെ കണ്ടു, അപ്പൊ ഉണ്ണികളൊക്കെ ഉറങ്ങി. മോഹൻ ഉണ്ടായാലും ഭയങ്കരമായിട്ട് ക്ഷീണമൊന്നും ഇല്ല കേട്ടാ. പക്ഷെ നമ്മള് യാത്രയുടെ അലച്ചിന്റെ ഒരു ഇത് മാത്രം, നമുക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. സിനിമേനെ പറ്റിയിട്ട് നമ്മള് കണ്ടത് മകൾ സിനിമ കണ്ടിട്ട് ജയറാമിന്റെ കുറി ഈ നാളെ അങ്ങനെ സിനിമയെ പറ്റി എന്താ പറയാനുള്ളത്? നല്ല അഭിപ്രായമാണ്, നല്ല സിനിമ. എന്തുകൊണ്ട്? ഒരു പ്രവാസി അനുഭവിക്കണ പ്രവാസി മാനസികമായിട്ട് ഉരുകണത് ഉരുക്കാണ് അതില് കാണിക്കുന്നത്. സിനിമ വേഷമല്ല കേട്ടോ, ഉച്ചയ്ക്കിന് വേഷമല്ല സിനിമയില്. പക്ഷേ അല്ല, ജയറാം പറഞ്ഞ ഒരു ഡയലോഗ് കേട്ടാ, ഇങ്ങട് വരണ്ടേല്ല അഞ്ഞേട്ട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള എന്തോ ലൈറ്റ് ഞാൻ പേടിച്ചു. അന്നേട്ട ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിട്ടാ, എന്ന് വെച്ചാ ആ സിനിമയിലെ മകള് ശരിക്കും പൊന്നാണ്. സത്യം, കൊറച്ച് കുഞ്ഞിന് കൊറച്ച് പൊന്നുമാണ്. ഗൾഫിൽ നിന്ന് വന്നിട്ട് ഞാൻ ആ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോ അതിലെ ഓരോ ഡയലോഗും ജയറാമത്തെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് പറയണില്ലേ, ആ സെയിം ഡയലോഗ് കൂടെ അന്നേട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ട് രാത്രിക്ക് എത്ര വെച്ചാൽ രാവിലെ ഉറങ്ങി വെച്ചിട്ട് സിറ്റ് ഔട്ടിലൊന്നും ഇരിക്കും. അപ്പൊ ചായ കുടിക്കുമ്പോ പറയണേ, സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ലൈഫാണ് കേട്ടോ ഞങ്ങൾ അതിൽ കണ്ടത്. സത്യം, ഇത്രയും മനസ്സിന് തട്ടിയൊരു സിനിമ അതെന്താ വെച്ചെന്നറിയോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ തീർത്തും പറയാം, എന്നെ സംബന്ധിച്ച് ഇടിയോ കുത്തോ അതൊന്നല്ല, അത് ശരിക്കും ഒരു ലൈഫാണ് അത് കാണിക്കുന്നത്. ഒരു ലൈഫില് ഒരു ഗൾഫുകാരൻ അച്ഛനും മകളും അമ്മയും തമ്മിലുള്ള ആ ഒരു സത്യം, ഒരു മറ്റുള്ളവരെ ഗൾഫുകാരുടെ ലൈഫിൽ ഇതുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടാ. എന്നെ സംബന്ധിച്ച് അലി മീരാ ജാസ്മിന് ജോലിയുണ്ട്, എനിക്ക് ജോലിയില്ല, അത്രയുള്ള മാറ്റം. കറക്റ്റ് എനിക്ക് ഇവിടുന്ന് അഞ്ഞേടിനും പിള്ളേരും ഒറ്റക്കിട്ട് പോകാൻ പേടിയെന്ന് വെച്ചാ തമ്മിൽ ചേരില്ല. എപ്പോഴും വഴക്കും കാര്യങ്ങളും. ഒന്നാമത് പൊന്നു അച്ഛൻ പറഞ്ഞ എന്താ അത് പൊന്നു അറിയില്ല, ഞാൻ അത് പൊന്നു പറഞ്ഞ എന്താന്ന് അച്ഛനും മനസ്സിലാക്കാതെ. ചിലപ്പോ ഈ സിനിമകളോട് അവർ കുറെ ഓരോ സിനിമ ഉണ്ടായപ്പോ ഞാൻ പൊന്നിനോട് അന്നേട്ടനോടും കുഞ്ഞനോടും എന്താ പറയുക കുണിക്കുമ്പോളോട് പറയാനുള്ള പ്രായമായിട്ടില്ല. ഇതാണ് ലൈഫ്, മനസ്സിലായോ? തമ്മിൽ തമ്മിൽ മനസ്സിലാക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ കുറെയേറെ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റൂല. ആ സിനിമ തമ്മിൽ തമ്മിൽ നമുക്ക് അതെല്ലാവരും ലൈഫിലും സത്യൻ നന്ദികാടന്റെ സിനിമ സിനിമയാണ്. പക്ഷെ ഞാൻ ഇറങ്ങുമ്പോ ഒരു കുട്ടി പറയണ കേട്ടുട്ടാ, ഇനി വേറൊരു സിനിമ ഉണ്ടാലും ഇതിന്റെ ഒരു ഇത് പോകുള്ളൂ. അപ്പൊ ചിലപ്പോ ഇന്നത്തെ ജനറേഷൻ അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഈ ജനറേഷൻ ആണല്ലോ, എനിക്ക് ഇനി ഒരുപാട് സിനിമ. അപ്പൊ ഒന്നിനും കുഞ്ഞനും എനിക്ക് സിനിമ കാണുന്നുണ്ട്, വേറൊന്നല്ല ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് സ്വന്തം ലൈഫായിട്ടാണ് എനിക്ക് തോന്നിയാല് ഗൾഫുകാരെ വരുന്നു, ഞങ്ങൾ നിലക്ക് എടുക്കുന്ന സമയത്ത് പൊന്നു കുഞ്ഞിന് ഇപ്പുറത്തിറങ്ങുമ്പോ അങ്ങോട്ട് വരുന്നു, അച്ഛൻ എടുത്തിട്ട് അപ്പുറത്തോട്ടുണ്ട്, ഇതൊക്കെ അച്ഛൻ എടുത്തോണ്ട് റൂമിന് ഇപ്പുറത്ത്, ഇതൊക്കെ ഉണ്ടല്ലോ ഒരു ഗൾഫുകാരന്റെ ലൈഫിൽ ഉണ്ടാവണ കുറെ കാര്യങ്ങളാണ് ആ സിനിമയിൽ കാണിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതേപോലെ പറയാണ്ടിരിക്കും മീരാജാസിമി, എനിക്ക് ഒരുപാട് അങ്ങനെ അത്ര ഒരു ആരാധനയും. മീരാജാസിമിന്റെ സിനിമ ആണ് എനിക്ക് ഓൾറെഡി അത്ര ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായിരുന്നു കേട്ടോ. ഈ സിനിമയിൽ അടിപൊളിയാണ് മീരാജാസിമി, ഒരു
വീട്ടമ്മ. അതേപോലെ ജയറാമേട്ടൻ പിന്നെ പറയണ്ടല്ലോ ഓൾറെഡി എനിക്ക് ജയറാമ. അപ്പൊ പിന്നെ പറയേണ്ടത് ഇപ്പൊ ജയറാമേട്ടനൊന്നും പറയേണ്ട കാര്യമില്ല. പിന്നെ പറയേണ്ട കാര്യത്തിൽ ഇപ്പൊ പുതുമുഖങ്ങളായിട്ട് വരുന്ന കുട്ടികൾ തന്നെയാണ്. അതില് ജയറാമിന്റെ മകളായിട്ട് അഭിനയിച്ച കുട്ടി, അതേപോലെ ആ നായകനായിട്ട് വന്ന ആ മോൻ, ആ കുട്ടിയുടെ സിനിമ ഇനി ഒരു എണ്ണം ഇറങ്ങണെങ്കിൽ ഞാൻ തീർച്ചയായും പോകണമെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമായിട്ട് അടിപൊളിയായിട്ട്. അതേപോലെ അതിന്റെ കള്ളനായാലും ഓരോരുത്തരുടെ ക്യാരക്ടർ മൊത്തം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നെ സംബന്ധിച്ച് ഒരു പ്രൊമോട്ട് കാര്യങ്ങളൊന്നും, പക്ഷെ എന്റെ പോലെയുള്ള ഓരോ വീട്ടമ്മമാർക്കും ഈ സിനിമ തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പൊ ഇതെന്തായാലും കാണാൻ പെട്ടണൂര് പോയി കാണുക. അപ്പൊ നമ്മുടെ പെരുന്നാളായിട്ട് ഇന്നത്തെ ഒരു ദിവസം സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു അല്ലേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക് പറഞ്ഞുകൊണ്ട് പെരുന്നാൾ ആശംസകൾ പറഞ്ഞു. പെരുന്നാൾ ആശംസകൾ. അപ്പൊ എല്ലാവർക്കും പെരുന്നാൾ. നമ്മുടെ ഈ ഒരു പെരുന്നാൾ വീട് ഇഷ്ടപ്പെട്ട എല്ലാ പെരുന്നാളും നമ്മുടെ വീട്ടിൽ ഭക്ഷണം വെച്ചിട്ടുണ്ടാക്കി അതിനേക്കാളും ഒരു ഡിഫറൻസ് ആയിരുന്നു നമ്മൾ ചിന്തിക്കാൻ തോന്നി. എല്ലാവരും കുടുംബത്തിൽ എല്ലാ വീട്ടമ്മമാര് വീട്ടിലിരുന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഇത് ഞങ്ങൾക്ക് ആഗ്രഹം സാധിച്ചു. ഇനിയുള്ള പെരുന്നാളും ഓണം വിഷുവൊക്കെ ഞങ്ങൾക്ക് നല്ലപോലെ ആയി. അതേപോലെ എല്ലാവർക്കും അല്ലേ. അപ്പൊ എല്ലാവരും ലൈഫ് അടിപൊളി ആവട്ടെ. അപ്പൊ നമ്മുടെ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടൺ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.